വഴിയരികിൽ നിന്ന് കളഞ്ഞു കിട്ടിയ കാശ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ ചന്ദ്രിക. പക്ഷെ പിറ്റേ ദിവസം പോലീസ് അവരെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. എന്തിനായിരുന്നു എന്ന് കാണാം റിപ്പോർട്ടിൽ. കാഞ്ഞങ്ങാട് മൂന്നാം മൈൽ സ്വദേശിയാണ് ചന്ദ്രിക. കഴിഞ്ഞ ദിവസം നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് ഒരു പൊതി കിട്ടുന്നു, അതായത് അതിൽ കാശായിരുന്നു. അവർ അത് പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ചന്ദ്രികയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എവിടെ വെച്ചാ കിട്ടുന്നത്? എത്ര രൂപ ഉണ്ടായിരുന്നു? അത് പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഞാൻ ഈ ഫുട്പാത്തിലേ നടന്നിട്ട് പോകുമ്പോൾ സൈഡിന് ചളിയിൽ വീണിട്ടുണ്ടായിനി. അപ്പൊ ഞാൻ ആ പൈസ എടുത്തു. പിന്നെ സാറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ആൾക്കാർ കൊടുക്കുമല്ലോ. മറ്റാരെയും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്ക് എത്തിയിട്ടെങ്കിലേ അങ്ങനെ സാറിന്റെ അടുത്ത് കൊടുത്തതാണ്. അതായത് കാശ് കിട്ടിയാൽ തിരിച്ചേൽപ്പിക്കുന്ന അത്ര ഒരു പുതുമയുള്ളത് കാര്യമൊന്നുമല്ല. പക്ഷേ പോലീസിൽ ഏൽപ്പിച്ചതിന് ശേഷം പോലീസ് ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് ഇവർക്ക് മകൾക്ക് ഫീസ് അടക്കാൻ പോലും കാശില്ലാത്ത ഒരു സമയത്താണ് ഈ തുക കിട്ടുന്നത്. അങ്ങനെ പോലീസുകാരെല്ലാം ചേർന്ന് ഒരു സഹായം ഇവർക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർ അജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങളൊരു തീരുമാനം എടുക്കുക ഇങ്ങനെ എത്താൻ കാരണം? അതായത് ചന്ദ്രിക കയ്യിൽ കിട്ടിയ കാശ് അപ്പം തന്നെ പോലീസിനെ കൊണ്ട് ഏൽപ്പിച്ചു. ഏൽപ്പിച്ചത് ഞങ്ങൾ എണ്ണി നോക്കിയിട്ടില്ല. അപ്പം ഇതിൻ്റെ ഉടമസ്ഥൻ ഇങ്ങനെ നമ്മൾ പരസ്യം കൊടുത്തപ്പോൾ ഉടമസ്ഥൻ ബന്ധപ്പെട്ടു. അതിൽ പിന്നെ 2100 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു അത് അത്ര ഉണ്ടാവില്ല, നിങ്ങളതായിരിക്കില്ല എന്ന്. 1500 എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം നമ്മൾ ഇവരോട് ചോദിച്ചു, നമ്മൾ വന്ന് എണ്ണി നോക്കിയപ്പോൾ 2100 ഉണ്ട്. അപ്പോൾ ഈ സ്ത്രീയോട് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പം അതേ ഞാനൊരിക്കലും എടുക്കില്ല, അവരെ കൊണ്ടു തന്നതാണ്. പിന്നെ എൻ്റെ മകൾക്ക് 3000 രൂപ ഫീസ് അടക്കാനുള്ള സമയത്ത് പോലും ഞാനിത് കൊണ്ടു തന്നതാണ്. അപ്പം നമ്മുടെ മനസ്സ് തട്ടിയത്. അപ്പോൾ നമ്മൾ സഹോദരയായ കുറച്ച് പോലീസുകാർ അവരുടെ മകളുടെ ഫീസ് കൊടുക്കാൻ അപ്പം തന്നെ തീരുമാനിച്ചു. 3000 രൂപ ഫീസ് കൊടുക്കാൻ ഇവിടുത്തെ പോലീസുകാർ കുറച്ച് പോലീസുകാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സത്യസന്ധതയ്ക്ക് ഒരു സമ്മാനമായിട്ട് കൊടുക്കാൻ പോലീസുകാർ ഇപ്പോൾ ഇത് കൈമാറുകയാണ്. ഫീസ് അടക്കാനാണ് ഈ കാശ് നൽകിയതെങ്കിലും ചന്ദ്രിയുടെ സത്യസന്ധതയ്ക്കുള്ള ഒരു സമ്മാനമാണ് ഇതെന്നാണ് പോലീസുകാർ പറയുന്നത്. കാഞ്ഞങ്ങാട് നിന്ന് സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചന്ദ്രന് നമ്മൾ കാണുന്നത് പോലെ വലിയ തിളക്കമില്ല എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ ഈ ചന്ദ്രികയ്ക്ക് നല്ല തിളക്കമുണ്ട്.